സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ സങ്കീർത്തനം 97 പാടി അങ്ങയുടെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതുപോലെ ദൈവത്തിന്റെ ശക്തി പതിച്ചപ്പോൾ പാറയിൽ നിന്ന് ജലമുതിർന്നു. ഇന്ന് രൂപാന്തരീകരണത്തിന്റെ മലയിറങ്ങി വന്ന് നാഥൻ ശിഷ്യരോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോട് ഉയർന്ന് കടലിൽ പതിക്കുക എന്ന് പറഞ്ഞാൽ അത് വീഴും. മത്തായി 17:14-20 വരെ. ഇതേ സന്ദർഭത്തിൽ നാഥൻ പറഞ്ഞു, വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. Markos 9:23. മറ്റൊരിക്കൽ കൂടാരത്തിരുനാളിൽ നാഥൻ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലമൊഴുകുമെന്ന്. Yohanan 7:38. സത്യത്തിൽ നമ്മുടെ ഹൃദയങ്ങളാകുന്ന കരിമ്പാറക്കെട്ടുകളെയാണ് വിശ്വാസം മെഴുകുപോലെ ഉരുക്കുന്നത്. മെഴുകു മാത്രമല്ല, വെള്ളം പോലെ അലിയിക്കുന്നത്. കൂടാരത്തിരുനാൾ പോലും പഴയ പുറപ്പാടിൽ മരുഭൂമിയിൽ ദൈവം വിരിച്ച തണൽക്കൂടുകളുടെയും തീൻകൂടകളുടെയും ഓർമ്മത്തിരുന്നാളാണല്ലോ. എല്ലാം ചേർത്ത് വായിച്ചോളൂ. കാരണം തൻ്റെ ജനത്തിൻ്റെ അവിശ്വാസം തന്നെയാണ് നാഥൻ ഇന്ന് സുവിശേഷ ഭാഗത്ത് സങ്കടത്തോടെ പറയുന്നത്. എത്ര നാൾ, ഇനിയും എത്ര നാൾ എന്ന് നെടുവീർപ്പിട്ടുകൊണ്ട്. വഴിപിഴച്ച തലമുറ എന്ന പ്രയോഗവും ഇതിൻ്റെ സൂചന തന്നെയാണ്. തൊട്ടുമുൻപേ മലയിൽ അവനോടുകൂടെ കാണപ്പെട്ട മോശയും ഏലിയായും തങ്ങളെ ഭരമേൽപ്പിക്കപ്പെട്ട ജനത്തെയോർത്ത് ഇങ്ങനെ നെടുവീർപ്പിട്ടിട്ടുണ്ട്. Purappadu 17:4, 1 Rajakanmar 19:10. പിശാച് ബാധിതനായൊരു കുട്ടിയെ സുഖപ്പെടുത്തുവാൻ ശിഷ്യർക്ക് സാധിച്ചില്ല. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ബഹളങ്ങളാണ് അന്ന് താബോർ മലയുടെ താഴെ നടമാടുന്നത്. ഇന്നത്തെ സുവിശേഷ സന്ദർഭവും ഇതുതന്നെയാണ്. പ്രാർത്ഥനയില്ലാത്തതുകൊണ്ടാണ് ശിഷ്യർക്ക് അത് സാധിക്കാതെ പോയതെന്ന് നാഥൻ പറയുന്നുണ്ട്. Markos 9. ദൈവത്തിൻ്റെ ശക്തിയെയും കാരുണ്യത്തെയും വിളിച്ചപേക്ഷിച്ചില്ല എന്നാണ് പ്രാർത്ഥിച്ചില്ല എന്നതിൻ്റെ അർത്ഥം. പണ്ട് മരുഭൂമിയിൽ പഴയ പുറപ്പാടിൽ സംഭവിച്ചതുപോലെ തന്നെ ഇന്ന് നാഥൻ തൻ്റെ പുറപ്പാടിനെ എക്സോഡസിനെ കുറിച്ചാണല്ലോ താബോറിൽ മോശയോടും ഏലിയായോടും സംസാരിച്ചത്. Luke 9. തന്നെ അനുഗമിക്കേണ്ട ഈ ജനം, പുതിയ ഇസ്രായേൽ, ആ പഴയ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണല്ലോ ഹൃദയം കഠിനമാക്കിക്കൊണ്ട് എന്ന് നാഥൻ ഓർക്കുകയാണ്. വിശ്വാസത്തിന് മലകളെ മാറ്റാൻ തക്ക ശക്തിയുണ്ട്. അത് കടുകുമണിയോളമേ ഉള്ളുവെങ്കിൽ പോലും വിശ്വാസത്തിൻ്റെ പെരുമയല്ല, കഴമ്പാണ് പ്രധാനം. കാരണം വിശ്വസിക്കുന്നവൻ ദൈവിക ശക്തിയിലാണ് ആശ്രയിക്കുന്നത്. അതിൽ നിന്നാണ് അവൻ നന്മയെ കൈക്കൊള്ളുന്നതും. അതിനാൽ ദൈവവുമായുള്ള ഒരു ഗാഢബന്ധത്തിൻ്റെ പ്രതിഫലനമാണ് വിശ്വാസം. അങ്ങനെയൊരർത്ഥം അതിൻ്റെ അടിസ്ഥാനത്തിലില്ലെങ്കിൽ അത് വിശ്വാസമാകുകയില്ല, വെറും പ്രഹസനം മാത്രമായിരിക്കും. 1 Corinthians 13:2 ശ്രീഹ കൃത്യമായി ഇത് പറയുന്നുണ്ട്. മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. ദൈവത്തോടുള്ള സ്നേഹം കൂടാതെ വിശ്വാസം നിലനിൽക്കില്ല. കാരണം ദൈവിക വിശ്വസ്തയോട് നമ്മൾ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. താൻ മാറ്റമില്ലാത്തവനാണ്, അചഞ്ചല കാരുണ്യവാനാണ് എന്ന ദൈവിക വെളിപാടിനോട് നാം കൊടുക്കുന്ന പ്രത്യുത്തരം. Revelation and Faith. ഇന്ന് നിയമാവർത്തനം 6:4-13 നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇതുതന്നെ. ക്ഷേമ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്കുക. പരമപ്രധാനമായ പ്രാർത്ഥനയാണത്. ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ മായാത്ത മധുരമൊഴി. ദൈവം നമ്മെ ആദ്യമേ സ്നേഹിച്ചു എന്നതാണ് സ്നേഹം. 1 Yohanan 4:19. അതിനാലാണ് നാം അവനെ സർവപ്രധാനമായി പ്രഥമമായി സ്നേഹിക്കുന്നത്. അതുതന്നെ ഈ കൽപ്പന ആവശ്യപ്പെടുന്നു. അത് എല്ലാ കൽപ്പനകളെയും സംഗ്രഹിക്കുകയും ചെയ്യുന്നു. നിയമാവർത്തന ഗ്രന്ഥം ഒരു പുതുജീവിതത്തിനായി ഒരുങ്ങുന്ന ഒരു നവസമൂഹത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ്. മരുഭൂമിയുടെ അലച്ചിലുകളും വേദനകളും കഴിഞ്ഞുപോയി വാഗ്ദത്ത നാടിൻ്റെ സുഖസമൃദ്ധി കണ്ണെത്തും ദൂരത്ത് കാത്തിരിക്കുകയും ചെയ്യുന്നു. അതിനിടയിലാണ് നിയമാവർത്തനം കുടികൊള്ളുന്നത്. അത് ഉടമ്പടിയെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നിയമത്തെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നു. ഈ ഉടമ്പടിയുടെ ഹൃദയഭാഗമെന്നത് ദൈവമനുഷ്യബന്ധം തന്നെയാണ്. ദൈവം തുടങ്ങിവെച്ച ഒരു സ്നേഹകാരുണ്യ പ്രയാണത്തിൻ്റെ പേരാണ് ഉടമ്പടി. അതിൻ്റെ കർമ്മ പദ്ധതി, ഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ തന്നെ സ്നേഹമാണ്. അതിനാൽ സ്നേഹത്തിൻ്റെ ഈ ഹൃദയം അടഞ്ഞ് ഉറഞ്ഞ് കല്ലുപോലെ ആകാതിരിക്കാൻ ഇന്ന് നിയമാവർത്തനം 6 വിളിച്ചു പറയുന്നുണ്ട് ദൈവസ്വരത്തിൽ. ഇസ്രായേലെ കേൾക്കുക, ക്ഷേമ ഇസ്രായേൽ. ഇന്ന് നാഥൻ സുഖപ്പെടുത്തുന്ന ആ ബാലൻ ബദരനും മൂകനുമായിരുന്നു. ദൈവസ്വരം കേൾക്കാനോ ദൈവത്തെ സ്തുതിക്കാനോ സാധിക്കാതെ പോകുന്നവരുടെ അടയാളമായി അവൻ മാറുന്നു. ഇന്നലെ നാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന റാഫേലിൻ്റെ രൂപാന്തരീകരണം എന്ന ചിത്രത്തെ തന്നെ ആധാരമാക്കി നമുക്കിന്ന് ചിന്തിക്കാം.
ആ ചിത്രത്തിൽ 27 കഥാപാത്രങ്ങളുള്ളതിൽ നാദിൻ്റെയും ഈ ബാലൻ്റെയും മാത്രമേ ഇരു കണ്ണുകളും ദൃശ്യമായുള്ളൂ. അവരുടെ നോട്ടങ്ങൾ ഒത്തുചേരുകയും ചെയ്യുന്നു. അവൻ നാദിനെ നോക്കുന്നു, നാദൻ അവനെ കാണുകയും ചെയ്യുന്നു. രൂപാന്തരീകരണത്തിൻ്റെ സാരാംശം തന്നെ ഇതാണല്ലോ. എനിക്കായി മാംസമണിഞ്ഞവൻ തന്നെയാണ് മഹത്വമണിഞ്ഞതും എന്നെ മഹത്വമണിയിക്കുന്നതും. ആ ബാലകൻ്റെ വായ തുറന്നാണിരിക്കുന്നത്, എന്തോ പറയാൻ ഭാവിക്കുന്നത് പോലെ. പക്ഷേ അവന് സാധിക്കുന്നില്ലല്ലോ, ഞരക്കം മാത്രമേ വരൂ. ഈ സന്ദർഭത്തിൽ 3 സുവിശേഷകന്മാരും ഓരോ കരച്ചിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മത്തായി, ലൂക്ക എന്നിവർ അശുദ്ധാത്മാക്കളുടെ കരച്ചിൽ രേഖപ്പെടുത്തുമ്പോൾ മർക്കോസ് അവൻ്റെ പിതാവിൻ്റെ സ്വരം, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന കരച്ചിൽ രേഖപ്പെടുത്തുന്നു. താബോർ മലമുകളിൽ ദൈവപിതാവിൻ്റെ സ്വരം കേൾക്കുന്ന അതേ മാത്രയിൽ ആ ചിത്രത്തിൻ്റെ താഴെത്തട്ടിൽ ഒരു ദുഷ്ടാരൂപിയുടെ ഘോരമായ അലറലാണ് മുഴങ്ങുന്നത്. ഈ രണ്ട് സന്ദർഭങ്ങളെ ഒരേ ക്യാൻവാസിൽ സന്നിവേശിപ്പിക്കുമ്പോൾ നോക്കി നിൽക്കുന്ന നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ അരങ്ങേറുന്ന ഈ ആത്മസംഘർഷത്തെ തിരിച്ചറിയാതെ തരമില്ല. ആത്മാവിന് വേണ്ടി ദൈവത്തോട് കലഹിക്കുന്ന നരകപ്രഭുവിനെ കാണാതിരിക്കാനുമാവില്ല. ആ ബാലകൻ ആ ചിത്രത്തിൽ ബലിഷ്ഠകായനാണ്. പക്ഷേ അവൻ രോഗപീഡയാൽ താഴേക്ക് പതിക്കുകയാണ്. അവൻ്റെ ശരീരബലം മാത്രം പോരാ അവനെ താങ്ങി നിർത്താൻ. ഗ്രീക്ക് പുരാണത്തിൽ അജയനായ അർദ്ധദേവനായ അതിബലവാനായ ഹെർക്കുലീസിനും അപസ്മാരമുണ്ടായിരുന്നു അത്രേ. ആ അസുഖത്തെ ഹെർക്കുലീസിൻ്റെ അസുഖം, മോർബൂസ് ഹെർക്കുലേയൂസ് എന്നാണ് പണ്ട് വിളിച്ചിരുന്നത് പോലും. റാഫേൽ ആ സൂചന ഇവിടെ നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ ബാലൻ്റെ അപസ്മാര ചേഷ്ടകളെ വൈദ്യശാസ്ത്ര വിദഗ്ധരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ചിന്തയ്ക്ക് വിഷയമാക്കിയിട്ടുണ്ട്. അപസ്മാരം ഒരു വിദ്യുത് പ്രസരം പോലെയാണ് മുളപൊട്ടുന്നത്, ഓറ, ശരീരത്തിൽ പായുന്ന മിന്നൽ പിണരുകൾ. അത് രൂപാന്തരീകരണത്തിൻ്റെ ഒരു മുഹൂർത്തം തന്നെയാണ്, മെറ്റമോർഫോസിസ്. ഒന്നുകിൽ അവൻ ആ മിന്നൽ പ്രഭയോടെ ഉയർക്കും, അല്ലെങ്കിൽ കഠിനമായ പേശി വലിവിൽപ്പെട്ട് തകർന്നടിയും, സ്പാസം. എന്നാൽ അപസ്മാരം വരുന്നവർക്ക് ഈ മിന്നൽ പിണർ പോലെയുള്ള തരംഗപ്രവാഹത്തിൽ ഉയരാറല്ല, വീഴാറാണ് പതിവ്. ആ രൂപാന്തരീകരണം, മെറ്റമോർഫോസിസ്, അങ്ങനെ അവനെ അഗ്നിമയനോ ദ്യുതി അണിഞ്ഞവനോ ആക്കുന്നില്ല. അതുകൊണ്ടാണ് അപസ്മാരത്തെ വൈവിധ്യമാർന്ന അർത്ഥങ്ങളിൽ പഴമക്കാർ നോക്കിക്കണ്ടിരുന്നത്, ഭ്രാന്തായും ബാധയായും ദൈവസ്പർശവുമായൊക്കെ. ഇന്ന് സുവിശേഷം അവൻ്റെ അവസ്ഥയെ പറയുന്നത് പോലും സെലനെസോമായി എന്നാണ്, ലുണറ്റിക്, മൂൺസ്റ്റെക്ക്, ചന്ദ്രൻ്റെ സ്വാധീനത്തിൽ പിരിയിളകിയവനെന്നർത്ഥം. ലോകത്തിൻ്റെ ശിലാകോശങ്ങളിൽ ഞെരുങ്ങുന്ന മനുഷ്യനെ, ശലഭക്കൂടുകൾ ഭേദിച്ച് പുറത്തു വരുന്ന പൂമ്പാറ്റകളെ പോലെ നാദൻ ചിറകണീച്ചുയർത്തുകയാണ്, മെറ്റമോർഫോസിസ്, രൂപാന്തരീകരണം. ആ ചിത്രത്തിൽ ആ ബാലൻ അപസ്മാര ചേഷ്ടയിൽ പോലും കൈകൾ കുരിശാകൃതിയിലാണ് ചേർത്ത് വച്ചിരിക്കുന്നത്. പിന്നെ ആ ചിത്രത്തിൽ നാദൻ മാത്രമേ കുരിശാകൃതിയിൽ ഇങ്ങനെ കൈകൾ വിരിച്ചിട്ടുള്ളൂ. നമ്മുടെ സഹനങ്ങൾ നമ്മെ നമ്മുടെ ദൈവത്തെ പോലെയാക്കുന്നു, ഭയപ്പെടേണ്ട. ഇന്ന് സങ്കീർത്തനം 18. ഇങ്ങനെ ഇടയ്ക്കിടെ മനോവിഭ്രാന്തി കാണിച്ചിരുന്ന സാവൂൾ രാജാവിൻ്റെ ചോരക്കലിയിൽ നിന്ന് നാദൻ തന്നെ രക്ഷിച്ചതിന് ദാവീദ് നടത്തുന്ന പ്രതിനന്ദിയാണ് ഈ സങ്കീർത്തനം. 2 സാമൂവേൽ 22 നാം ആ സന്ദർഭം കാണുന്നുണ്ട്. സാവൂളിൻ്റെ കോപാവേശം, കോപത്തിൻ്റെ ആത്മാവ്, റുവാഖ് റാഹ്, അവൻ്റെ അധികാരക്കലിയിൽ നിന്നും യുദ്ധതൽപരതയിൽ നിന്നും വരുന്ന വിഷാദമാണ് ഇന്ന് മനഃശാസ്ത്രം വിവരിക്കുന്ന PTSD എന്നൊരു തരം മാനസിക വിഭ്രാന്തി. ആ കലിയിൽ നിന്ന് കരകയറി വന്ന ദാവീദ് അതുകൊണ്ട് പാടുന്നുണ്ട്, ഞാൻ അങ്ങയുടെ മുൻപിൽ നീതിയോടെ വ്യാപരിക്കും, ഞാൻ നിഷേധത്തിൽ നിന്ന് റിബല്യൻ എന്നെ അകറ്റി നിർത്തും എന്ന്.